ഇവരുടെ സെയിം ഈ ഒരു പാക്കേജിൽ അവർ കൊടുക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്കുന്ന ഒരു ആപ്പാണ് ഈ ഒരു സ്മിറ്റൻ. അപ്പൊ ഇതുപോലെ പ്രൊഡക്റ്റ് ഒക്കെ ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? അപ്പൊ ഫസ്റ്റത്തെ ബോക്സ് നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മള് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് വീണ്ടും അങ്ങനെ സ്മിറ്റന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കുറെ പേര് കുറെ കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ, കുറെ ഡൗട്ടുകൾ ഈ ഒരു സ്മിറ്റൻ ആപ്പിനെ കുറിച്ചിട്ട് കുറെ പേർക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോ എന്റെ അടുത്ത് ഡീറ്റെയിൽ വീഡിയോ ഇത് യൂസ് ചെയ്തിട്ട് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്റെ വീഡിയോ ഇല്ലാത്തത്. ഞാൻ ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞു കുഞ്ഞിതാണല്ലോ, അപ്പൊ ഏകദേശം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടാണ് ഇത്ര ആൾ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ എന്റെ കയ്യിൽ ഇപ്പോൾ സ്മിറ്റിന്റെ 17 പ്രൊഡക്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ മൊത്തം ഓരോ പ്രൊഡക്റ്റിന്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് അതുപോലെ നിങ്ങൾ വാങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് സ്കിപ്പ് ചെയ്തേനെ കാണാം. എന്നിട്ട് ഇതുപോലത്തെ ഈ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട്, നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിയിട്ടില്ല, ഒരു രൂപ പോലും കൊടുക്കാണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിയിട്ടില്ല ആ ഒരു 7 പ്രൊഡക്റ്റ് ആണ് നമ്മൾ അടുത്ത് പറയാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് ഈ ഒരു പെർഫ്യൂം ആണ് കേട്ടോ. ഇത് പ്രിവിലേജിന്റെ ഒരു പെർഫ്യൂം ആണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്മെല്ല്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു, അത്രേ പറയാൻ പറ്റില്ല. ഭയങ്കര നല്ല സ്മെല്ലൊന്നുമല്ല, കുഴപ്പമില്ല. പിന്നെ കൂടുതലും ഗ്യാസ് ആണ്, ഗ്യാസ് കണ്ടില്ല, കൂടുതലും ഗ്യാസ് ആണ്. ഇങ്ങനെ പോയിട്ട് മണക്കേണ്ട വരും. വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും വലിപ്പമുണ്ട്. മറ്റുള്ള പ്രൊഡക്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, മറ്റുള്ള പ്രൊഡക്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് പെർഫ്യൂം തന്നെയാണ്, ഈ ഒരു എസ്കേപ്പിന്റെ ഈ ഒരു പെർഫ്യൂം ആണ്. ഇതാണ് കേട്ടോ പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ആണ്, ഗ്യാസ്. ഇതും വലിയ കുഴപ്പമില്ലാത്ത സ്മെല്ല്, ഇത് അധികം എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെടും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കുള്ളത് ഈ ഒരു ജസ്റ്റ് ഹെർബ്സിന്റെ ഈ ഒരു ഷാംപു ആണ്. ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പം, അധികം പതയില്ല, പക്ഷെ വലിയ കുഴപ്പമില്ല. എന്നാ ഈ ഒരു സംഭവം വെള്ള പോലെയാണ്. നമ്മൾ ഈ ഒരു സാധനം തുറന്നു കഴിഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ, ഒരു വലിയൊരു ഹോളാണ്. ഇതിങ്ങനെ ചെരിച്ചപ്പ തന്നെ ഇങ്ങനെ ഒഴുകി ഫുള്ളായിട്ട് പോകും. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ തന്നെ പകുതി മുക്കാലും പോയി, ഇതിലൊരു തരിയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എനിക്കത് ആ ഒരു വെള്ളം പോലെ ഇങ്ങനെ വന്നിട്ട് അധികം പതയണൂല്ല. അപ്പൊ എനിക്കത് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഷാംപൂ ചെയ്ത് കഴിഞ്ഞപ്പോ മുടി വലിയ കുഴപ്പമില്ലാണ്ട് തോന്നിട്ടോ. അത്രേ രണ്ടു വട്ടത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ ഇതില്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്പഞ്ച് ആണ് ഗൈസ്, കണ്ടില്ലേ നല്ല അടിപൊളി ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നമ്മള് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമായിരിക്കും എന്ന് വിചാരിക്കേണ്ട, നല്ല അടിപൊളി സ്പഞ്ച് ആണ് കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ, യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, കുഴപ്പമില്ല. അടുത്തതാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്, ഈ വാങ്ങിച്ചിട്ടുള്ള എല്ലാം വെച്ച് നോക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്ട്, ഈ ഒരു ലിപ് സ്ക്രബ്ബർ ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ലിപ് സ്ക്രബ്ബ് ചെയ്യുന്ന ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പെർഫ്യൂമുകൾ വാങ്ങിച്ചതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇതിന്റെ മണം കേട്ടോ. അത്രയും നല്ല അടിപൊളി സ്മെൽ, കോഫിയുടെയും കോക്കനട്ട് അങ്ങനത്തെ ഒരു സ്മെല്ലാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 6 വട്ടമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. നല്ലൊരു സ്ക്രബ്ബറാണ്. നമ്മൾ വീട്ടിൽ കോഫി പൗഡറും അതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുക, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു സ്ക്രബ്ബറാണ്. ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് നിങ്ങൾ ലിപ് സ്ക്രബ്ബറൊക്കെ എന്താ പറയുക യൂസ് ചെയ്യണം ആഗ്രഹമുള്ളവരാ വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു റിവോനയുടെ ലിപ് സ്ക്രബ്ബർ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ, നല്ലതാണ് കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് വാങ്ങിച്ചിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു 2 സീക്രട്ടിൻ്റെ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ നേരത്തെ വാങ്ങിച്ചിട്ടുള്ളതും ഇതും ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഇതിൻ്റെ സ്മെല്ല് വ്യത്യാസമുണ്ട്, ഈ ഒരു പാക്കേജും വ്യത്യാസമുണ്ട്, കളറും ഉണ്ടാവും, കളറും വ്യത്യാസം. ഇത് വലിയ കുഴപ്പമില്ല, നല്ല മണമാണ്. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ ഒരു പെർഫ്യൂമിനെക്കാളൊക്കെ നല്ല സ്മെല്ലാണ്. പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ എനിക്ക് ഇതാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതും നല്ല സ്മെല്ല്, വലിയ കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആണ് ഉണ്ടായിരുന്നത്, ഒക്കെ എടുത്ത് ഞാൻ ഇതിലിടട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ ഒരു സ്മിറ്റെന്ന്. ഞാൻ ഇത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിന് സെക്കൻഡ് ടൈമത്തെ പർച്ചേസ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിന് വാങ്ങിയിട്ടായിരുന്നു. അൺബോക്സിങ് എൻ്റെ സ്വന്തമായിരുന്നു, അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്തതെന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് ഇത്രയും പ്രൊഡക്റ്റ് ആണ്, 17 പ്രൊഡക്റ്റ് ആണ്. ഇതിലെ 10 എണ്ണം നമ്മൾ 199 രൂപയ്ക്കും, ബാക്കി 7 എണ്ണം നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് ഇനിയും സ്മിറ്റ് എന്ന പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഞാനൊരു ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം വിചാരിച്ചു വെച്ചിട്ടുണ്ട്, നടക്കുകയാണെന്ന്.
If you like this video, please support it. If you have any doubts, please comment. If you have any questions, please comment.